അയ്യോ, നല്ല പനി ചുമ കൊണ്ട പ്രശ്നങ്ങളുമായിട്ട് 2 ദിവസം റെസ്റ്റിലായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് സജസ്റ്റ് ചെയ്തു, ഈ മുറിയിൽ ഇങ്ങനെ അടച്ചിരിക്കാതെ ഒരു സിനിമ കാണാൻ പോവാം. സീൻ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ചുമയിട്ടതാ. ആ എന്താണേലും, ഈ അപ്പോഴാണ് ആട്ടം, വിനയ് ഫോർട്ടിനെ ഈ ആട്ടത്തിൻ്റെ പ്രൊമോഷന് ഈ ലുലുമോളി വെച്ച് കണ്ടാണ്. അപ്പോൾ അന്ന് അവിടെ ക്രിസ്മസ് ട്രീ ഉണ്ട്, കേരളത്തിലോ ഇന്ത്യയിലോ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ സ്ത്രീ എന്ന് ക്രിസ്മസ് ട്രീ ലുലുമോളിലാണെന്ന് പറഞ്ഞിട്ട് എന്നോട് എൻ്റെ ഫ്രണ്ട് പറയുകയാണേ, കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീയും വിനയ് ഫോർട്ടും ലുലുമോളിലുണ്ടെന്ന്. ഈ വിനയ് ഫോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ പ്രേമം സിനിമയ്ക്കകത്ത് കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഒരു സിനിമ കണ്ടത് കടം കഥ എന്ന് പറഞ്ഞൊരു സിനിമയാണ്, സെന്തിൽ കുമാർ എന്നൊരു ഡയറക്ടർ, നല്ല പടതാണത്. ഈ സെന്തിൽ കുമാറിൻ്റെ ഒരു ഷോർട്ട് ഫിലിം കിടപ്പുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്തോന്നു അത് ഭയങ്കര ഒരു ഷോർട്ട് ഫിലിം യൂട്യൂബിൽ നോക്കി കിട്ടും. സെന്തിൽ കുമാർ ഷോർട്ട് ഫിലിം കടിച്ചാൽ ചിലപ്പോൾ വരുമായിരിക്കും, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ അങ്ങനെ ആ പടം കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പാപം ചെയ്യാത്ത ഒരു കല്ലറിയിട്ട് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിന് ഞാനും പോയി 10 മിനിറ്റ് അല്ല 10 സെക്കൻഡ് അത് പോയി നിന്ന സമയത്ത് ആളെ നേരിട്ട് കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ വെച്ച് ആ ലുലുമോള് വെച്ച് കണ്ടു. പടത്തിൻ്റെ ഈ പ്രൊമോഷൻ എന്നൊക്കെ മനസ്സിലായി കണ്ട് എന്തൊക്കെയോ. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഇങ്ങനെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീയും വിനയ് ഫോട്ടോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞെന്ന് പറഞ്ഞ ഒരാൾ, അപ്പോൾ എനിക്കറിയാമെന്നു ഇങ്ങനെ ഇവിടെ കാണുമെന്നൊക്കെ. പക്ഷേ ഉണ്ടല്ലോ, ഈ സിനിമ അടിപൊളി സിനിമയാണ്, നല്ലൊരു സിനിമ. ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് പോയി കണ്ടോണം. ഒരു കാരണവശാലും ഒരു നഷ്ടമില്ല, മണിക്കൂറുകൾ നഷ്ടമാകത്തില്ല, രസമാണ്. കണ്ടുകൊണ്ടിരിക്കാനൊക്കെ പ്രത്യേക രസമാണ്. ഓ, ഇതൊക്കെയാണ് കഥ, ഇതൊക്കെയാണ് സ്ക്രിപ്റ്റ്. ഇവിടെ കുറേ എണ്ണം കൂറ നേരോ നീരോ ആ നേര്, ഇതൊക്കെ ഭയങ്കര സംഭവമായിട്ട് പൊക്കിയെടുത്തോണ്ട് നടപ്പുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഈ മോഹൻലാലിനൊക്കെയുള്ള ഗതികേടെന്ന് പറഞ്ഞാണ്, ശരിക്കും വിനയ് ഫോർട്ടൊക്കെ ലക്കിയാണ്. ഈ കോടി വാരി അല്ലെ തൂറി വാരി എന്നൊക്കെ പറയുന്ന പോലത്തെ സംഭവമൊന്നും നടന്നിട്ടില്ലെങ്കിലും പുള്ളിയുടെയൊക്കെ പല സിനിമകളും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇഷ്ടപ്പെടുക എന്നല്ല, ഈ പടത്തിൽ അഭിനയിക്കാനൊക്കെ ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്ടർ അല്ലെങ്കിൽ ഈ ഒരു കഥ വിനയ് ഫോർട്ട് കിട്ടുന്നുണ്ടല്ലോ, അത് ലക്കാണ്. ലക്കെന്നല്ല പറയണ്ടേ, അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. ലക്കെന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല, ഞങ്ങൾ നാസ്തികര അങ്ങനെ. എന്താണെങ്കിലും ഇതൊക്കെ ഒരു ആ കഴിഞ്ഞുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് കൂട്ടിക്കോ. ഭയങ്കര വ്യത്യസ്തമായ എന്തോ ഭീകരാന്തരീക്ഷമൊന്നും വിനയ് ഫോർട്ട് സൃഷ്ടിക്കുന്നൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു സ്ഥലത്ത് അയാളെ പ്ലേസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇതിനകത്ത് വലിയ നായക പ്രാധാന്യമൊന്നും ഉള്ള പടമൊന്നുമല്ല. ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട്, 10-13 പേരുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞു 13 പേരുടെ വ്യത്യസ്തമായ സത്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ എന്തോ അതൊരു രസമുണ്ട്. ആ അതിൻ്റെ കഥ ഭയങ്കര വ്യത്യാസമാണ്. പലരും പലതും പ്രതീക്ഷിക്കും. ഞങ്ങൾ ചുമ്മാ തിയേറ്ററിൽ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു, ഇനി ഇതാണോ അതാണോ എന്നൊക്കെ പറഞ്ഞും പോയി. ലാസ്റ്റിലാണ് മനസ്സിലായത് ഇതൊരു ഭയങ്കര പടമാണ്, കിടിലൻ സാധനം. ഇതുപോലത്തെ സിനിമ കുറേ വർഷങ്ങളായിട്ട് മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ലെന്ന് വേണം പറയാം. ഷോ, ഇത്രയും നല്ലൊരു സിനിമ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പനിയും ചുമയൊക്കെ ആയിട്ടിരുന്നത് കൊണ്ട് ഉറക്കം സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതൊരു ഇടയ്ക്ക് പിടിച്ച് സംസാരിക്കുന്നു, ഉറക്കം സംസാരിച്ച് ചുമയ്ക്കും. അപ്പോൾ അത് കഴിഞ്ഞത് കൊണ്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് വയ്യ റെസ്റ്റിലായിരുന്നു. അതാ വീഡിയോ ഒന്നും ഇടാത്ത, അപ്പോൾ ആരൊക്കെയോ മെസ്സേജ് അയച്ച് ചോദിച്ചു ചത്തോ എന്നൊക്കെ. വീഡിയോ ഇടുന്നില്ലെങ്കിൽ ഞാൻ ചത്തോ എന്നൊക്കെ ആൾക്കാർ വിചാരിക്കുന്നുണ്ട്. ആ എന്തിനാട്ടെ, അപ്പോൾ ഇത് ഭയങ്കരമായിട്ടോ. ഇനി ആരെങ്കിലും തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലെങ്കിൽ, തിയേറ്റർ എന്ന് പറഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും ആനകൂനെ അതൊന്നും ഇല്ല ഉള്ള കാര്യം പറയാം. ടി വി കണ്ടാലും നിങ്ങൾ മൊബൈലിൽ കണ്ടാലും ഇത് ഇഷ്ടപ്പെടും. പക്ഷേ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ തിയേറ്ററിൽ തന്നെ പോയി കാണണം. നീര് പോലത്തെ അളിഞ്ഞ തറപ്പടം കണ്ടവനെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന പന്നപ്പടമൊക്കെ കോടി വാരി തിയേറ്ററിലോട്ട് തള്ളിക്കയറി എന്തോ കാണുന്നേ. ഇതിനകത്ത് മറ്റേ പടമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ലായിരിക്കും ഉറപ്പാണ്. കാരണം ഞാൻ നീര് കണ്ടില്ല, നീര് കണ്ടിരുന്ന അതിനകത്ത് ഈ ഇവന്മാർ കാണിക്കുന്ന പോലത്തെ ചേപ്പ നമ്പറല്ല ഇത്, മറ്റേ പന്നക്കഥയല്ല, മനസ്സിലായോ. എൻ്റെ കഥയ്ക്ക് തന്നെ ഒരു മാത്രമല്ല, അതിനകത്ത് ഓരോ ഡയലോഗ്സൊക്കെ ഉണ്ട്, കുറേ വളരെ നല്ല ഡയലോഗ്സ്. ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരുപാട് പേര് സംസാരിക്കും, ഇടപെടും. നമ്മളൊക്കെ കണ്ടിട്ടില്ലേ ഈ ഓൺലൈനിലൊക്കെ ചെറിയ തർക്കം ഉണ്ടാകുമ്പോൾ ഇതേപോലെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തില്ലേ. എന്ന് പറഞ്ഞ പോലെ ഒരു ഭയങ്കര സംഭവമായി പോയത്, ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറത്തോട്ടും കൊണ്ടുപോവാം. നല്ല രസമുണ്ടത്. പിന്നെ ലാസ്റ്റ് ഒരു ഡ്രാമ സീൻ വരുമ്പോൾ മനസ്സിലാവും ഇത് ഇങ്ങോട്ട് എത്തിച്ചു, ഇങ്ങനെയാണോ എന്ന് വിചാരിച്ച് കഴിയുമ്പോൾ കറക്റ്റ് ശരി അങ്ങനെ തന്നെ ആക്കി അത് ഭയങ്കര ഭംഗിയിൽ അവസാനിപ്പിച്ചതാണ് ആ സിനിമ. ഇതുവരെ ആരും പ്രതീക്ഷിക്കാത്ത പോലത്തെ ട്വിസ്റ്റ് അല്ല അത് കേട്ടോ, ട്വിസ്റ്റ് എന്ന് പറയാൻ കൊള്ളത്തില്ല. അങ്ങനത്തെ രീതിയിൽ കഥയൊക്കെ എഴുതി സെറ്റ് ചെയ്ത് എല്ലാവരും നല്ലപോലെ അഭിനയിച്ചു. അതിനകത്ത് അങ്ങനെ അതിനകത്ത് ആരുടെ അഭിനയം മോശമല്ല, എന്നാൽ എല്ലാവർക്കും അഭിനയിക്കാൻ ചാൻസ് ഉണ്ട്. അവർ അഭിനയ അതിനകത്ത് കഥാപാത്രങ്ങളെല്ലാം നല്ലപോലെ അഭിനയിക്കുന്നു, എല്ലാവർക്കും സ്ക്രീൻ ടൈം ഷെയർ ചെയ്തേക്കുന്നൊക്കെ ഈക്വലായിട്ടൊക്കെ എന്ന് തോന്നും.
അതിനകത്ത് കഥയ്ക്കും അല്ലെങ്കിൽ എന്താ പറയുക, ഇതിനൊക്കെയാണ് പ്രാധാന്യം. അല്ലാതെ നായക പ്രാധാന്യം, നായകൻ ഫുൾ ടൈം നടക്കുന്നതുകൊണ്ട് നായകൻ്റെ പാട്ടി ഷോയും നായകൻ തന്നെ എല്ലാം ഓലത്തിയെടുക്കലും അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. പക്ഷെ സംഭവം പൊളിച്ചു. ഓഹ്, ഞാൻ കുറേ വർഷമായിരുന്നേ മലയാളത്തിൽ ഇങ്ങനെ സിനിമ കണ്ടിട്ട്. പല ടൈപ്പ് വരുന്നുണ്ട്, പക്ഷെ ഒന്നും കൊള്ളത്തില്ലായിരുന്നു. പല ഹിറ്റുകളും ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ ഈ സിനിമ ഇനിയിപ്പോൾ തിയേറ്ററിൽ നിങ്ങൾ കണ്ടില്ലേ പോലും, ഒ ടി ടിയിലോ ടി വിയിലോ എവിടെ വരുമ്പോഴും ഇത് കണ്ടു കഴിഞ്ഞൊന്ന് മെസ്സേജ് ഇട്ടേക്ക്, പടം എങ്ങനെ ഉണ്ടെന്ന്. അത്രയ്ക്ക് നല്ല കീടുള്ള സാധനമാണ് അത്. അത് ഇഷ്ടപ്പെടുന്നവർക്ക് അത് കൂടുതൽ ഇഷ്ടപ്പെടും. ഇനി അത് അയ്യേ ഇത്രയുള്ള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു ബോധക്കുറവുള്ളവർ പറയാൻ സാധ്യതയുണ്ട്. അല്ലാതെ ആർക്കും അതിനെ അങ്ങനെ ഒന്നും തള്ളി പറയാനില്ല എന്ന് വേണം പറയാൻ. അതിൻ്റെ കഥ അങ്ങനെ ആരായാലും അത് എഴുതിയെടുത്ത് ഇത്രയൊക്കെ കാര്യമായിട്ടൊക്കെ ഒട്ടും എന്താ പറയണ്ടേ ലാഗോ അല്ലെങ്കിൽ ഇച്ചിരി പോലും നമുക്ക് വലിയ ടെൻഷൻ അടിക്കത്തോ അങ്ങനത്തെ ഒന്നും ഇല്ല എന്ന് ഇങ്ങനെ കണ്ടിരിക്കാം. ഇപ്പം ഈ മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞാൽ മടത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കാനും കോമഡിയും ചിരിക്കാനൊക്കെ ഒത്തിരി ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്, പക്ഷേ സീരിയസ് ആ, മനസ്സിലായില്ലേ? ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കുന്ന പ്രമേയം. അങ്ങനെ അത്രയും സീരിയസ് സ്റ്റോറി വളരെ ഭംഗിയായിട്ട് അതും ചെയ്യാവുന്ന ആ കറക്റ്റ് എന്തോടെ എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു. ശോ, ഇത് ഈ നാട്ടിൽ പറ്റിയൊരു പടവും അല്ലെന്ന് അതല്ലേ വേറെ രസം. ഇവിടെ നിന്ന് ഇത് ഇങ്ങനൊന്ന് സിനിമ കാണിച്ചാൽ മനസ്സിലാവുമല്ലോ നമ്മൾ ചെയ്യും ചോദിച്ചപ്പോൾ. അടിപൊളി ക്ലാസ് എന്നൊക്കെ പറയത്തില്ലേ, ആ ലെവലിൽ പോവും. നല്ല സിനിമ. ഷോ, ആ വിനയ് ഫോർട്ടിൻ്റെ കാര്യം ഞാൻ അന്ന് ആ മനുഷ്യനെ അവിടെ കണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടങ്ങ് പോയി. ഇതിൻ്റെ പ്രൊമോഷൻ അന്ന് ഞാൻ വെറുതെ കൊണ്ട് അവിടെ നടന്ന ചുമ്മാ ഒരു വീഡിയോ ഇട്ടു. പക്ഷേ ഞാനത് കാണാതിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയാൽ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല പോയി കണ്ടോ കേട്ടോ. ഞാൻ ഒരു പടം ഇങ്ങനെ പറയത്തില്ല കേട്ടോ. ഇനി അടുത്തെങ്കിലും പ്രതീക്ഷിക്കുക വേണ്ട. പണ്ടെങ്കിലും എനിക്ക് ഏതോ പടത്തിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കഥ ഞാൻ 5 വർഷം പറഞ്ഞാണ്ട് ഏതോ ഒരു പടയാണ്. എന്താണേലും ഇത് ഭയങ്കര ഇത് നല്ലതാ, ഇതൊന്ന് കാണണം, ഇത് നല്ലതാ. അതുകൊണ്ട് പറയുക, കാണാതിരിക്കരുത്. ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ എന്ത് ആട്ടം, എനിക്ക് വെട്ടം ആട്ടം എന്നൊക്കെ തോന്നുന്നു. ചിലപ്പോൾ തീട്ടോ എന്നൊക്കെ തെറ്റിച്ച് പറയും. പക്ഷേ എന്നാലും പടം നല്ല പടമാണ്. കണ്ടിട്ടില്ല കണ്ടോ, കാണാതിരിക്കരുത്. ഞാൻ കാണുന്ന എല്ലാവരോടും ഇനി പറയാൻ പോകും. ഷോ, നേരത്തെ കണ്ടിരുന്ന ഇത് നമുക്ക് എനിക്കൊരു 100, 150, 200 പേരോട് പറയാമെന്നു. കയറി കാണിക്കുകയും ചെയ്യാം. ഇത് തിയേറ്ററിൽ പോയി കാണണം ഇതൊക്കെ. ഇതിനും പന്നെ പറഞ്ഞ അവിടെ അല്ലേ എല്ലാവരും തിയേറ്ററിലൊക്കെ പോയി കണ്ട് മേടിച്ചിരുന്ന മണ്ടന്മാരാക്കുന്ന സിനിമ, മനുഷ്യൻ കണ്ടിരിക്കുന്നവരെ പൊട്ടനാക്കുന്ന സിനിമയൊക്കെയല്ലേ കാണുന്നത്. ഇതങ്ങനല്ല, കണ്ടിരിക്കുന്ന ആരും പൊട്ടനാവരുത്. അത്രയോ.